அதான் சாரி சொன்னல்ல சாரி சொன்னா எனக்கு கொம்பு முளைக்காதா கொம்பு ஒரு வாட்டி முட்டிட்டு விட்டா கொம்பு முளைக்கும் தெரியும்ல தெரியாதா சரி சரி இன்னொரு தடவை முட்டு വലിയ ബുദ്ധിയും പഠിപ്പൊന്നും ഇല്ലാത്തവനാ ഞാൻ. പക്ഷേ അതൊക്കെ ഒരുപാടുള്ളവര് കാരണം തൊലഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട്. അതിൽപ്പെട്ടവരാ ബാബു സാറും എന്റെ അമ്മച്ചിയൊക്കെ. എന്റെ അപ്പൻ കള്ളുവർക്ക് ചത്തപ്പോ ശവോടക്കിന് കൂടാൻ പോലും എന്റെ അമ്മച്ചിക്ക് പറ്റിയില്ല. സിമിത്തേരിയുടെ പുറകിലെ പൊന്തക്കാട്ടിന്ന് ആരുടെയും കണ്ണീപ്പെടാതെ എത്തി നോക്കുന്ന എന്റെ അമ്മച്ചിയാ ഞാൻ അവസാനമായിട്ട് കണ്ടത്. എന്നെ തിരക്കി എന്റെ അമ്മച്ചി വരികയല്ലാന്ന് എനിക്കറിയാമായിരുന്നു. ആ നാണക്കേട് എന്റെ ജീവിതത്തിനെ ഒഴിഞ്ഞു പോട്ടെന്ന് കരുതി മനഃപൂർവ്വം വരാതിരുന്ന സാറേ. ഒത്തിരി കാലത്തിന് ശേഷം ഇപ്പോഴാ സാറേ എന്റെ അമ്മച്ചി എനിക്കും തിരിച്ചു കിട്ടിയത്. ഇനി എന്റെ അമ്മ നാണക്കേടിലോട്ട് തള്ളിയിടല്ലേ. തള്ളി താഴെ വീഴ്ച വെച്ച് വീണെടുത്തിട്ട് വീണ്ടും ചവിട്ടാൻ വരുമ്പോ ഗതിയില്ലാത്തവന് കർത്താവുള്ള ഒരു പിടിവള്ളി. പക്ഷേ തമ്പുരാൻ താഴെ കറങ്ങി വരത്തില്ലല്ലോ. അതുകൊണ്ട് ആ സ്ഥാനത്താ ഞാൻ കോടതിയെ കാണുന്നത്. ഇനി എന്റെ അമ്മയെ മാനക്കെടുത്താൻ ആരെ സമ്മതിക്കില്ല സാറേ. കൈവിടൽ ഈ നാട്ടിലെ കെട്ടുകഥകളിലെ കന്യകയുടെ സർപ്പഗന്ധമുള്ള ആത്മാവ് ഞാനാ യക്ഷി. പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. പറഞ്ഞില്ലേ ഞാൻ നിന്നെ? നീ വെറുതെ വേണ്ടാത്തൊന്നും പറയണ്ട. ഈ കല്യാണം നടക്കണം. നീ എന്റെ അനുജനാണെങ്കിൽ ഈ കല്യാണം നടന്നിരിക്കും. അച്ഛൻ്റെ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ഇവിടെ ഇവിടെ എനിക്കിപ്പോ വിശ്വാസമില്ല. കണ്ടവന്റെ ഉച്ച എന്റെ തലയെ കെട്ടിക്കാൻ അച്ഛൻ എത്ര നിർബന്ധം? ആര് കണ്ടുപിടിച്ചവനെ തല്ലിക്കൊള്ള. തനിക്കല്ലായിരുന്നു നിർബന്ധം എന്നെ കൊണ്ട് സാരി ഒടിപ്പിക്കാൻ? തന്നെ ഒരു പെണ്ണായിട്ട് കണ്ടോട്ടെ എന്ന് കരുതി പറഞ്ഞു പോയതാണേ. ഞാൻ പെണ്ണ് തന്നെയാ. എന്നാ പിന്നെ സ്വയം ഞൊറിഞ്ഞെടുത്തോ. വാട്ട്സ് ഞൊറി മാൻ? വാട്ട് ഇസ് ഞൊറി മാൻ? ഞൊറി എന്നെ കൊണ്ട് പറയണ്ട. ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ. ആകപ്പാടെ കടവും കടപ്പടി, കൂട്ടത്തിൽ ഒരു ഉരുപ്പടി, പോരാത്തതിന് കയ്യിലൊരു കുരുപ്പടി. ഒരെണ്ണം തന്നില്ലേ? ഇനി ഇത് മുഷ്ടി നേരട്ടെ, അപ്പ തരാം. യമ്മകെ കയ്യിലുള്ള വോട്ട് പോവാതെ നോക്കട്ടെ.